നിങ്ങളെല്ലാവരും ഇന്നൊരു പ്രൊമോ കണ്ടു കാണും, ഋഷിയും ജാസ്മിനും ഗബ്രിയൊക്കെ തമ്മിൽ പൊരിഞ്ഞാടി നടക്കുന്ന ഒരു സീൻ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വിഷയത്തിൽ ഋഷി ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞ് ഇപ്പം കൺഫെഷൻ റൂമിലൊക്കെ വിളിപ്പിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് എന്താണ് വിഷയം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. വിഷയം വേറെ ഒന്നുമല്ല, ഋഷിയെ നോമിനേറ്റ് ചെയ്തതിൻ്റെ കാര്യമാണ്. ഋഷിയെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം പവർ ടീമിലായിരുന്ന ജാൻമണി തന്നെ ചെന്നിട്ട് ഋഷിയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്നെയാണ് ഗബ്രിയൊക്കെ നോമിനേറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും കൂടെ ഡിസ്കഷൻ ചെയ്തതെന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പം ഗബ്രിയും ജാസ്മിനും ഒക്കെ പിന്നിൽ നിന്ന് കുത്തി എന്നും പറഞ്ഞാണ് ഋഷി കിടന്ന് ഭയങ്കരമായിട്ട് കരയുന്നത്. ശരിക്കും പറഞ്ഞാൽ നോമിനേറ്റ് ചെയ്തെന്നും പറഞ്ഞിട്ട് ഒരിക്കലും കരയേണ്ട ആവശ്യം അവിടെ വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഈ ഒരു ഗെയിമിൽ അങ്ങനെയാണ്, എന്നൊക്കെ ചിലപ്പം കൂടെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യുന്നത്. കാര്യം നമ്മൾ ഈ ഗെയിമിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഗെയിം കളിക്കാനാണ് വരേണ്ടത്. ഇവിടെ ഇമോഷൻസും കാര്യങ്ങളും ആരാണ് റിയൽ ആരാണ് ഫേക്ക് എന്നൊന്നും മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ഈ ഷോയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഇപ്പം ഋഷി പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ പിന്നിൽ നിന്ന് ചതിച്ചു എടുത്തു എന്നൊക്കെ പറഞ്ഞാണ് ഭയങ്കരമായിട്ട് കരയുന്നത്. ശരിക്കും ഇത്രയ്ക്ക് ഇമോഷണൽ ആവേണ്ട കാര്യമില്ല. പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഋഷി വെറും പാവമായിട്ടാണ് അങ്ങനെ ഒരു ഇത് വരുന്നത്. കാര്യം ഋഷി ഒരു മനസ്സിലൊന്നുമില്ല, കാര്യം വളരെ ജെനുവിനായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് മേ ബി ഇത്രയും ഇമോഷണൽ ആയിട്ട് ഇതായത്. അതേപോലെ തന്നെ ജാസ്മിനും ഭയങ്കരമായിട്ട് കരഞ്ഞായിരുന്നു. ദേഷ്യം വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറഞ്ഞായിരുന്നു. ഗബ്രിയെ വാഴയെന്നൊക്കെ വിളിച്ചു, മര വാഴ നീ എന്താണ് കാണിക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഇപ്പോൾ അവസാനം കൺഫെഷൻ റൂമിൽ വിളിച്ച് സിജോയും ഋഷിയും കൂടെ കൺഫെഷൻ റൂമിൽ ചെന്നിരുന്നു, കാര്യങ്ങളെല്ലാം ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞ് ബിഗ് ബോസ് സമാധാനിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞ് വിട്ടിട്ടുമുണ്ട്. എന്തായി കഴിഞ്ഞാലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ നമ്മൾ എന്താ പറയുക, ഗെയിം കളിക്കാനാണ് വരുന്നത്. അതുകൊണ്ട് ഇത്രയൊക്കെ സില്ലി കാര്യങ്ങൾക്ക് ഭയങ്കര ഇമോഷണൽ ആവുന്നത് ഭയങ്കര വളരെ നിങ്ങളുടെ നിങ്ങളുടെ ഗെയിമിനെ തന്നെ തീർച്ചയായിട്ടും ബാധിക്കും. അപ്പം എന്തായാലും ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.